എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് സേലത്തുള്ള സംഗീരി കോട്ടയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കോട്ടയുടെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ വീഡിയോ കടക്കുന്നതിന് മുന്നായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുകളിൽ കാണൊരു ഗ്രീൻ കളർ ഒരു ഇതുണ്ട് സ്പോട്ട്, അതൊരു മസ്ജിദാണ്. നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. അത്രയും ഹൈറ്റ് കയറാനുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ശരി, നമുക്ക് പോയി നോക്കാം. സംഘഗിരിക്കോട്ടയ്ക്കകത്ത് കയറാനുള്ള എൻട്രൻസ് ആണിത് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഒരു വാതിലുണ്ട് കണ്ടോ, ആ കാണുന്ന വാതിലിലൂടെ വേണം നമുക്ക് ഈ കോട്ടയ്ക്ക് ഉള്ളിലായിട്ട് കടക്കാൻ. ഈ കാണുന്ന സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകണം. ചെറുതായിട്ടൊരു മഴയുണ്ട്. മുകളിലോട്ട് കയറാൻ പറ്റുമോ എന്നറിയില്ല, പോയി നോക്കാം. അടുത്തൊരു ചെറിയൊരു വാതിലുണ്ട്. അടുത്തൊരു ചെറിയ വാതില്. പോവാ പോവാ. അങ്ങനെ നമ്മൾ ഈ രണ്ടാമത്തെ ഗേറ്റിൽ കൂടെ കയറുമ്പം പിന്നെ അങ്ങനെ ഫ്രണ്ടിൽ കുറേ ഒരു ഗ്രൗണ്ട് പോലെയുണ്ട്. ഒരു പരന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടും കണ്ടാ. അപ്പോൾ ഇതാണ് രസം. ഓക്കെ, കണ്ടോ, നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയില്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അമ്പലം ശിവക്ഷേത്രമാണെന്നാണ് എനിക്കിവിടെ നിന്ന് തോന്നുന്നത്. ശരി, അടുത്ത് പോയി നമുക്ക് നോക്കാം. പിന്നെ ഒരു വലിയൊരു കുളമുണ്ട്, വെള്ളമില്ല ഇല്ലേ. അപ്പോഴേ പറഞ്ഞ നമ്മൾ ഒരു അമ്പലമുണ്ടെന്ന് പറഞ്ഞല്ലേ. ആ അമ്പലം ശിവൻ്റെ തന്നെയാണ്, ശിവക്ഷേത്രം തന്നെയാണ്. അവിടുത്തെ നന്ദിയുടെ കുറച്ച് അവശിഷ്ടങ്ങൾ, നന്ദി വിഗ്രഹത്തിന് കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ശില ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണത് പണ്ട് ഈ കോട്ട പിടിച്ചെടുക്കാൻ ടിപ്പു സുൽത്താൻ വന്ന സമയത്ത് യുദ്ധത്തിൻ്റെ ഇടയിൽ പൊട്ടിയെന്നാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയതാണ് അത്രേ. അപ്പോൾ ഇതാണ് അത്. അപ്പോൾ ഇത് ശരിക്കും പഴയ നിർമ്മിതിയാണെങ്കിൽ കൂടെ ആ പുതുമ നിലനിന്ന് പോയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഇപ്പോൾ കുറച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയ ശേഷം കുറച്ച് പണിതായിരിക്കാം. മൂന്നാമത്തെ കവാടമാണത്. ഇവിടെ എന്താ വീഡിയോ എടുക്കാത്ത, നേരെ വണ്ണം വീഡിയോ എടുക്കാത്ത വെച്ചാൽ ഇവിടെ ഇത് റെസ്റ്റ് റൂം പോലെയാണ് ഉള്ള ഒരു കവാടം അല്ലേ. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഇവിടുത്തെ കുറച്ച് ലോക്കലിലെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് അത് കാരണമാണ് നേരെ എടുക്കാത്ത. ഇതുപോലെ തന്നെ ഇനി ഒരു 6 കവാടം കൂടെ ഉണ്ട് അത്രേ. 6 ഗേറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്, ഒരു അമ്പലം ചെറുത്ത്. നമ്മുടെ വലിയൊരു അമ്പലം എന്തിനാണെന്നറിയില്ല, പോയി നോക്കാം. ഈ അമ്പലം വന്നിട്ട് വരദരാജ പെരുമാൾ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഞാൻ അത് പിന്നെ പറയാം. ആ ചെറിയ കിളിൻ്റെ ശബ്ദം കേട്ടോ, അത് മാറട്ടെ എന്ന് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, നടന്നില്ല. ആ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റിന് ഇതാണ്ടാവും ഒരു സ്തംഭം. അല്ലേ, ഭംഗിയില്ലേ. നമ്മളിപ്പോൾ ഒരു അമ്പലം കണ്ടില്ലേ, ആ അമ്പലത്തിൻ്റെ സൈഡ് കൂടെ തന്നെ ഇതുപോലെ ഒരു ചെറിയ വഴിയുണ്ട്. അതാണ് നമ്മൾ ആ മലയ്ക്ക്
ഈ മലയിൽ കയറാനുള്ള ഒരു വഴി. ഇതല്ലാതെ വേറെ ഏത് വഴി കൂടിയും ഈ മലയിൽ കയറാൻ പറ്റില്ല. അതും ഈ കോട്ടയുടെ ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ. ഈ കോട്ടയിൽ ഈ മല കയറാനെങ്കിൽ ആകെ ഉള്ളത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് മറ്റുള്ള മലകളിലൊക്കെ കയറും പോലെ പല വഴി കൂടിയും മുകളിലെത്താൻ പറ്റില്ല. കണ്ടില്ല, ഹൈറ്റ് കൂടിക്കൂടി വരികയാണ്. സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം, പരമാവധി കയറാൻ നോക്കാം. പക്ഷെ നല്ലൊരു മഴയുണ്ട് കേട്ടോ, അതുതന്നെ നല്ല തണുപ്പും. നല്ല തണുപ്പുള്ളത് കൊണ്ട് വെയിലില്ലാത്തത് കൊണ്ടൊരു രക്ഷയാണ്. ഇനിയിങ്ങനെ കുത്തനങ്ങനെ കയറി 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 പോകണം. അതായത് ആ ഈ മലൻ്റെ ഇതാണ്, ഈ മലൻ്റെ ഇവിടെ ഇതുവരെ പോകണം. അപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതുവഴി ഇങ്ങനെ പോയി ഇങ്ങനെ ചുറ്റി ചുറ്റി ഇതിലൂടെ ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ കയറണം. അതാണ് വഴി. ശരി, അപ്പോൾ നമുക്ക് നടക്കാം. അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ദൂരം വന്നിട്ട് 3 കിലോമീറ്ററാണ് അത്ര. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് കയറിത്തീരാമെന്നാണ് ആൾ പറഞ്ഞത്. നമുക്ക് നോക്കാം, നമുക്ക് അരമണിക്കൂറൊന്നും അല്ല അതിൽ കൂടും. ഇതിലൂടെ പോകേണ്ട വഴികളുണ്ട്. കാട് പോലെ ഉണ്ടാവും, പക്ഷെ കാടല്ല, ഒരു ചെറിയൊരു മലയാണ്. അവരൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ടുപേരും അതാ കയറിക്കൊണ്ടിരിക്കുന്നു. ടടാൻ 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 ടടാൻ. മതിയായ നമ്മളിവിടെ ഓരോ സഹസഞ്ചാരിയും കിട്ടിയിട്ടുണ്ട്. ലോക്കൽ ഗൈഡായ, അതെ ലോക്കൽ ഗൈഡ് വന്നിട്ടുണ്ട്. ഇതാ താഴെ മുതൽ ഇത്ര ദൂരം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു, കൊടുക്കാനില്ല? അതെ, ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതിൻ്റെ മുന്നിൽ കണ്ട ആ ഗേറ്റിൽ ആ റെസ്റ്റ് റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് ഇരുന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ ഇവിടെ എത്തിയത്. കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റോളം അവിടെ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ശരി, നമുക്ക് പോവാം. ഒരുപാട് സമയം വൈകുന്നോറും ചിലപ്പം മോളിൽ എത്തുന്നതിന് മുന്നേ തന്നെ കൂടുതൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിലോ. മഴ പെയ്താലോ? അപ്പം നമ്മൾ കുറേ ദൂരം കയറി. അയ്യോ, വരുന്നില്ലേ? ഏ, നിങ്ങൾ രണ്ടുപേരും പതുക്കെ വന്നാൽ മതി. എൻ്റെ അമ്മോ, എന്തോ ഒരുപാടായാലും എനി പ്രോബ്ലം? ഓ, എക്കോ വരുന്നുണ്ട്.
ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതാണ്. ഇതിൽ മുഴുവനായിട്ട് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം ഈ സംഗീരിക്കോട്ടൻ്റെ ഫുൾ ഹിസ്റ്ററി എല്ലാം പറയണമല്ലോ, അത് കാരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ. ആദ്യമായിട്ട് ലൈവ് വ്ളോഗ് ചെയ്തതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക.